ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ മുഖ്യ ശത്രു ചൈനയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്തിൻ്റെ അവസാന പൊതുപരിപാടിയിലുള്ള മുന്നറിയിപ്പ് ജൈവ യുദ്ധത്തെക്കുറിച്ചായിരുന്നു. ബിംസ്റ്റെക് രാജ്യങ്ങളുടെ ദുരന്ത നിവാരണ അഭ്യാസ പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ വളരെ ഗൗരവകരമായ ഒരു കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത്. ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, തായ്ലാൻഡ്, ഭൂട്ടാൻ, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിലാണ് ഇത്തരത്തിലൊരു വലിയ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയത്. ലോകം നേരിട്ട കോവിഡ് മഹാമാരിയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. പ്രതിരോധ വാക്സിനെക്കുറിച്ചും പ്രതിരോധ സാമഗ്രികൾ കൈമാറുന്നതിനും മഹാമാരിയെ നേരിടുന്ന രീതിയെയും കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ജൈവ യുദ്ധത്തെക്കുറിച്ചുള്ള ആ മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ജൈവ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ശത്രുപക്ഷത്ത് ചൈന തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ദുരന്തമേതായാലും അതിനെ നേരിടാൻ സായുധ സേനകൾ തന്നെ മുന്നിട്ടിറങ്ങണം, സായുധ സേനകൾ തന്നെ തയ്യാറാകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം ആ ഒരു ചടങ്ങിൽ നടത്തുകയുണ്ടായി. പരസ്പര സഹകരണത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഫലം കാണുമെന്നും അവസാന പൊതുപരിപാടിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. തിയേറ്റർ കമാൻഡ് രൂപീകരിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ സംയുക്ത സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത്. ഇന്ത്യൻ സേനയ്ക്ക് പുതിയ മുഖം നൽകാനുള്ള പദ്ധതികൾ അണിയറയിൽ നടപ്പിലാക്കുന്നതിനിടയിലാണ് ജനറൽ ബിപിൻ റാവത്തിൻ്റെ മരണം കവർന്നെടുക്കുന്നത്. കോളനികാല ആചാരങ്ങൾ മാറ്റിയെഴുതി തദ്ദേശീയമായി സേനയെ വാർത്തെടുക്കുക എന്നുള്ളത് ബിപിൻ റാവത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് തറക്കല്ലിട്ട ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര. സൈന്യത്തിൽ അടിമുടി മാറ്റം, ആയുധ സംഭരണത്തിന് വേണ്ടി പുതിയ പദ്ധതികൾ, ദുരന്ത നിവാരണത്തിനായി സൈന്യത്തിൻ്റെ ഏകോപനം, അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്തൽ, തന്ത്രപ്രധാനമായ സൈനിക നീക്കങ്ങളിലെ ഏകോപനം, ഒപ്പം സാധാരണ പട്ടാളക്കാർക്കിടയിൽ വിശ്വാസവും ആത്മധൈര്യവും വളർത്തിയെടുക്കൽ, അങ്ങനെ പുതുതലമുറയെ സൈന്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള നിരവധി നടപടികൾക്കാണ് അദ്ദേഹം തുടക്കമിട്ടത്. എന്നാൽ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഇനി വരുന്ന സംയുക്ത സൈനിക മേധാവിക്കുണ്ട്. അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തുടക്കമിട്ടത്. എന്തായാലും അദ്ദേഹം നടത്തിവന്ന പ്രവർത്തനങ്ങളെപ്പോലെ അത് ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പട്ടാളക്കാരൻ്റെ സാന്നിധ്യം കേന്ദ്ര സർക്കാർ അത്യാവശ്യമാണ്. ഇപ്പോൾ അത് നമുക്ക് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ സംയുക്ത പരിശീലനത്തിനും ബിപിൻ റാവത്ത് പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തിയിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി നാവികസേന കൂടി പങ്കെടുത്ത ഒരു സൈനികാഭ്യാസം ജമ്മുകാശ്മീരിലെ കുപ്വാരയിൽ നടത്തിയത് ജനറൽ ബിപിൻ റാവത്തിൻ്റെ പദ്ധതി പ്രകാരം തന്നെയാണ്. ഈ അടുത്തിടെയാണ് ആ അഭ്യാസം അരങ്ങേറിയത്. പാക് ചൈന അതിർത്തിയിലെ പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള നൂതന പരിശീലന രീതികളിലേക്കും സൈന്യം നീങ്ങിയിരുന്നു. തൽക്കാലത്തേക്കെങ്കിലും അത്തരം നീക്കങ്ങൾക്ക് തിരിച്ചടിയാണ് ബിപിൻ റാവത്തിൻ്റെ ഈ വിയോഗം. കരസേനാ മേധാവിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ബിപിൻ റാവത്ത് സംയുക്ത സൈനിക മേധാവിയായി മാറുന്നത്. പുതിയ സംയുക്ത സൈനിക മേധാവിയായി നിലവിലുള്ള 3 സൈനികരുടെ തലവന്മാരെയാണോ വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥനെയാണോ അവിടെ നിയമിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കും. അക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉടനുണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നിലപാടുകളിൽ കണിശക്കാരനും ആധുനിക യുദ്ധമുറകൾ രൂപപ്പെടുന്നതിൽ അഗ്രഗണ്യനുമായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് സേനകളെ എങ്ങനെ സജ്ജമാക്കണമെന്ന് കൃത്യമായ ദിശാബോധമുള്ള മേധാവിയായിരുന്നു ബിപിൻ റാവത്ത്. ഉന്നത വിദ്യാഭ്യാസവും പരിചയ സമ്പത്തും തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രാപ്തി നേടിക്കൊടുത്തത്. രാജ്യത്തെ പ്രതിരോധ സേനകളുടെ പ്രവർത്തന രീതിയിൽ ചരിത്രപരമായ മാറ്റത്തിന് വഴിയൊരുക്കുന്ന തിയേറ്റർ കമാൻഡ് രൂപീകരണം എന്നുള്ളത് ബിപിൻ റാവത്തിൻ്റെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. അതിനദ്ദേഹം തറക്കല്ലിട്ട ശേഷമാണ് മടങ്ങുന്നത്. കരനാവിക സേനകൾ സ്വന്തം കമാൻഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന രീതിക്ക് പകരം 3 സേനകളിലെയും ആയുധ ആൾബലങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സംയുക്ത കമാൻഡിംഗ് രീതി എന്തുകൊണ്ടും ഫലവത്താണെന്നും ലോക വൻശക്തികൾക്കെതിരെയും ചേർത്തുനിൽപ്പിന് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്നും ബോധ്യപ്പെടുത്തി തന്നയാളാണ് സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത്. US ചൈനയുടെയും സേനകൾ തിയേറ്റർ കമാൻഡായിയാണ് പ്രവർത്തിക്കുന്നത്. സേനകളുടെ ആധുനികവൽക്കരണത്തിനോടൊപ്പം തന്നെ ആധുനിക യുദ്ധമുറകൾ രൂപപ്പെടുത്തുന്നതിനും ബിപിൻ റാവത്തിന് വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.